ങ്ങളുടെ ആത്മവിശ്വാസം എങ്ങനെയെന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാന ഭരണത്തിന്റെ വിലയിരുത്തലാകുമോ എന്ന ചോദ്യത്തോട് ക്ഷോഭിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ, വിലയിരുത്തലാകുമെന്ന വാദത്തിന് വേണ്ടി സമ്മതിക്കാമെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദന്റെ പ്രതികരണം. അതേസമയം സംസ്ഥാന സർക്കാരിന്റെയും വിലയിരുത്തലാകുമെന്നായിരുന്നു പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി തോമസ് ഐസക് പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഇതേവരെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തൊരു മാധ്യമ പ്രവർത്തകനാണ്! നിങ്ങൾക്ക് അതുപോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനുള്ളതല്ലേ? അതല്ലേ പ്രധാനമായിട്ടും നോക്കുക. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നിട്ട് അതേപോലെ ചോദിക്കാൻ നിൽക്കലാണോ നിങ്ങൾ വേണ്ടത്? നിങ്ങൾ സ്വയബുദ്ധി ചെലവഴിക്കണ്ടേ? നിങ്ങളുടെ സ്വയബുദ്ധി ചെലവഴിച്ചാൽ ഇത് കേരള സംസ്ഥാനത്തിന്റെ പ്രവർത്തനത്തെ വിലയിരുത്താനുള്ള തെരഞ്ഞെടുപ്പാണോ? രാജ്യത്തിന്റെ പ്രവർത്തനത്തെ വിലയിരുത്താനുള്ളത്? ഇതൊക്കെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അത് പാർലമെന്റിൽ എന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കേരളത്തിലെ ഇടതുപാട് ജനാധിപത്യ മുന്നണിയിലെ ചർച്ച കൂടി വന്ന പരിസ്ഥിതിയിൽ ഈ ഗവൺമെന്റിന് വിലയിരുത്തൽ കൂടി ആവാം. അപ്പൊ പറയുന്നതോട് ഞങ്ങൾക്ക്, കാരണം ഞങ്ങൾ വിജയത്തിലേക്ക് പോകാൻ പോവാം. സംസ്ഥാന സർക്കാരിനെ കൂടിയുള്ള വിലയിരുത്തലാണ്. കേരളത്തിൽ 20 സീറ്റിലും UDF ജയം ഉറപ്പിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. BJP തകരുമെന്നും ഇരു സർക്കാരുകൾക്കുമെതിരായ രോഷമാണ് പോളിംഗിൽ അലയടിക്കുകയെന്ന് AK ആന്റണിയും വ്യക്തമാക്കി. നമ്മുടെ രാജ്യം ജീവിക്കണമോ മരിക്കണമോ എന്നുള്ള ചോദ്യം ഉയരുന്നൊരു തെരഞ്ഞെടുപ്പാണ്. നമ്മുടെ രാജ്യം, നമ്മുടെ ഇന്ത്യ ജീവിക്കണമെന്നാണ് ഉത്തരം കൊടുക്കുന്നതെങ്കിൽ ഈ വർഗീയ ഫാസിസ്റ്റ് ഗവൺമെന്റിനെ താഴെയിറക്കി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ദേശീയതലത്തിൽ ഒരു സർക്കാരുണ്ടാകണം എന്ന് രാജ്യത്ത് ബഹുഭൂരിപക്ഷം ആളുകളും ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണ്. നിശബ്ദമായൊരു തരംഗം രാജ്യത്തെ എല്ലായിടത്തും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. കേരളത്തിൽ അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ജനങ്ങളുടെ അമർഷവും പ്രതിഷേധവും രോഷവുമെല്ലാം പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. കേരളത്തിൽ 20-ൽ 20 സീറ്റും ജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാം. എല്ലാ സീറ്റിലും UDF ജയിക്കും, എല്ലാ സീറ്റിലും LDF തകരും, എല്ലാ സീറ്റിലും BJP തകർന്ന് തരിപ്പണമാകും. എല്ലാവർക്കും തുല്യത കിട്ടുന്ന സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന നാട്ടിൽ സർക്കാരും അങ്ങനെയാവണമെന്ന് സിറോ മലബാർ സഭാ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ. അടുത്ത തവണ ഇതേ സ്ഥലത്ത് എനിക്ക് വോട്ട് ചെയ്യാൻ അവസരം ഉണ്ടാകണമെന്ന ഉദ്ദേശത്തോടെയാണ് ഇന്നത്തെ വോട്ടെന്ന് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ പറഞ്ഞു. മതേതരത്വവും ന്യൂനപക്ഷ അവകാശവും സംരക്ഷിക്കപ്പെടണമെന്നായിരുന്നു CBCI പ്രസിഡന്റ് മരാൻഡ്രൂസ് താഴത്തിന്റെ പ്രതികരണം. NSS സമദൂരമെന്നും മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കപ്പെടണമെന്നും വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ പറഞ്ഞു. രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പിൽ എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ആവശ്യപ്പെട്ടു. ഒരു കുടുംബം പോലെ ജീവിക്കുന്ന ഒരു നാടാണിത്. അതിന് നമ്മൾ എന്ത് പേര് വിളിച്ചാലും കുഴപ്പമില്ല. എല്ലാവർക്കും ഒരുപോലെ തുല്യത കിട്ടുന്ന, എല്ലാവർക്കും സുരക്ഷിതത്വം കിട്ടുന്ന ഒരു നാടാണിത്. ആ നാടിൻ്റെ സർക്കാരും അങ്ങനെ തന്നെയായിരിക്കും. നമ്മുടെ രാജ്യം എന്നും ഭരണഘടന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനും മതേതരത്വവും ജനാധിപത്യവും നിലനിർത്തുവാനുമുള്ള ഒരു രാജ്യമായി എന്നും നിലനിൽക്കുവാനുള്ള ആഗ്രഹമാണ് ഈ വോട്ടിംഗ് ദിനത്തിൽ എന്റെ മനസ്സിലും എന്റെ പ്രാർത്ഥനയിലും ഉള്ളത്. ഈ പറഞ്ഞ ഭാരതത്തിന്റെ ഭരണഘടനയ്ക്കും മതേതര സ്വഭാവത്തിനും മതസൗഹാർദ്ദത്തിനും അനുയോജ്യരായിട്ടുള്ള വ്യക്തികളെ ഭാരതത്തിന്റെ നന്മയ്ക്ക് നേതൃത്വം കൊടുക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള വ്യക്തികൾക്ക് വോട്ട് ചെയ്യുക. ശരിക്കും മതേതരത്വവും ജനാധിപത്യവും അതല്ലേ നമ്മളെ നെടുന്തൂണുകള്. ഞാൻ ആ രണ്ട് ഇതും ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. രാജ്യത്തിന് ഗുണകരമായ ആളുകളെ അവർക്ക് ഇഷ്ടമനുസരിച്ച് ജയിപ്പിക്കാൻ അല്ല വോട്ട് ചെയ്യാൻ ഉള്ള ഒരു ആഹ്വാനമാണ് NSS അത് രേഖാമൂലമല്ല മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കുന്ന ഒരു കാര്യമാണ് ഇലക്ഷൻ. അതുകൊണ്ട് എല്ലാവരും പരമാവധി ഉത്സാഹിച്ച് വോട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കണം.